All glory be to God on high, and to the earth be peace. Good will henceforth from hand to man begin and never cease. സ്വർഗീയ സമാധാനം അനുഭവിച്ചു മടങ്ങുവാൻ നിങ്ങളെ സഹായിക്കണം. ആദ്യോടത്തം കൂടെ ഇരിക്കണമേ. സകലന്മാരാൽ നിറയ്ക്കണം. ആനു മഹത്വം എടുക്കണം. യേശു മുഖാന്തരം അപേക്ഷിക്കുന്നു. ദയോടെ കേൾക്കണമേ. ആമേൻ. ചേർന്നാൽ നമുക്കും ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ ജനനം ആഘോഷിക്കാം. ലോകരക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിനായി കഷ്ടതയും അപമാനവും വേദനയും സഹിച്ച യോസഫിൻ്റെയും കന്യക മറിയയുടെയും അനുസരണത്തിനും സമർപ്പണത്തിനുമായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നാം ബേത്ലഹേമോളം ചെന്ന് കർത്താവ് നമ്മോട് അറിയിച്ച സംഭവം കാണണം എന്ന് പറഞ്ഞ് ഉണ്ണിയേശുവിനെ കാണുവാൻ പുറപ്പെട്ട ആട്ടിടയന്മാരുടെ വിശ്വാസം ഉൾക്കൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. പൊന്ന്, മോര്, കുന്തിരിക്കം എന്നിവയുമായി യേശുവിനെ അന്വേഷിച്ച് കണ്ടെത്തിയ വിദ്വാൻമാരുടെ ആധ്യാത്മിക യാത്രയിൽ നമുക്കും പങ്കുചേരാം. ഗുഡ് ഈവനിങ് എവ്രിവൺ. സി എസ് ഐ സെൻറ് പീറ്റേഴ്സ് സി എസ് ഐ ചർച്ച് ആര്യാഡ് പ്രസൻറ്റിംഗ് ബിഫോർ യു ക്രിസ്മസ് കാരൽ 2021 ആൻഡ് വി വെൽക്കം യു ഇൻ ദ നെയിം ഓഫ് ഓൾ മൈറ്റി ഗോഡ്. Our musical concert begins right here with opening carol, O Come All Ye Faithful. The actual lyric of this carol is initially written in Latin. In 1700, John Francis Wade composed this song, and in 1751, the said composition got published in a magazine entitled Cantus Diversi. In 1841, Reverend Frederick Oakley translated this carol into English, and the result was O Come All Ye Faithful. And now O Come All Ye Faithful has become one of the most inevitable Christmas carols during each and every Christmas season. We can also join with the choir by singing this beautiful carol, and let his name be glorified. So let's sing O Come All Ye Faithful.
നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, നീതിയുടെ രാജ്യം സ്ഥാപിക്കുവാൻ നിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചുവല്ലോ. ക്രിസ്മസിൻ്റെ അർത്ഥവും വെല്ലുവിളിയും ഗ്രഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ നിൻ്റെ പുത്രനായ പുത്രനെ സന്തോഷത്തോടെ കൈക്കൊണ്ട് ഞങ്ങളുടെ ആയുസ്സിൽ നാളെല്ലാം നിന്നെ വിശ്വസ്തയോടെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുവാൻ കൃപ അരുളണമെന്ന് ഞങ്ങൾ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. സ്തുതിയിലെത്താനി ഓരോ അപേക്ഷയുടെ പിന്നാലെ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു എന്ന് പ്രതിവാക്യമായിട്ട് പറയാം. ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു എന്ന്. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അവന് അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും എന്ന് അരുളി ചെയ്ത ദൈവമേ, സ്വയാഭിമാനികളും സ്വാർത്ഥമതികളുമായ മനുഷ്യവർഗത്തിനു വേണ്ടിയും മുഴുവൻ പ്രപഞ്ചത്തിൻ്റെയും വിമോചനത്തിനു വേണ്ടിയും മാട്ടിൻതൊഴുത്തിലേക്ക് ഇറങ്ങി വന്ന സർവലോകത്തിൻ്റെയും സൃഷ്ടാവായ പിതാവാം ദൈവമേ, പാപത്തിൻ്റെ ആഴത്തിൽ ആഴ്ന്നുപോയ മാനവജാതിയുടെ ഉദ്ധാരണത്തിനായി ബദ്ലഹേ മുതൽ ത്യാഗപൂർണമായ ക്രൂശിൻ്റെ മാർഗം സ്വീകരിച്ച ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ പുത്രനാം ദൈവമേ, സർവസൃഷ്ടിയെയും പുതുക്കുകയും രൂപാന്തരപ്പെടുത്തുകയും ഞങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവാം ദൈവമേ, പാപസ്വീകാരം ദൈവം തൻ്റെ പുത്രനെ നൽകി നമ്മെ സ്നേഹിച്ചപ്പോൾ ദൈവമക്കൾ എന്ന അവകാശം നമുക്ക് തന്നിരിക്കുന്നു. വെളിച്ചം ലോകത്തിൽ വന്നിട്ടും നമ്മുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ നാം വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചു. ക്രിസ്മസിൻ്റെ ആഘോഷത്തിന് കൂടി വന്നിരിക്കുന്ന നാം ക്രിസ്മസിൻ്റെ സാരാംശം ഉൾക്കൊണ്ടുകൊണ്ട് ഭക്തിപൂർണമായ ജീവിതം നയിക്കുവാൻ തീരുമാനിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മെ തന്നെ ദൈവസന്നിധിയിൽ പരിശോധിക്കുകയും വിനയപ്പെടുത്തുകയും ചെയ്യാം. നമുക്ക് മുട്ടുകുത്തി അല്പസമയ മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമ്മുടെ കുറവുകളൊക്കെയും ദൈവസന്നിധിയിൽ നമുക്ക് വിനയമായിട്ട് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇനി വരുന്ന ഓരോ അപേക്ഷയുടെയും പിന്നാലെ സ്നേഹവാനായ ദൈവമേ, ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രതിവാക്യമായിട്ട് പറയാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന്. തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചപ്പോൾ രക്ഷയുടെ സ്നേഹ സന്ദേശം പ്രാവർത്തികമാക്കാതെ ബാഹ്യമായ പ്രകടനങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോയ ഞങ്ങളുടെ സ്നേഹശൂന്യതയെ ക്രിസ്മസ് സർവജനത്തിനുള്ള മഹാസന്തോഷമാണെന്ന് ഞങ്ങൾ അറിയുന്നുവെങ്കിലും നീതിയും അവസരങ്ങളും നിഷേധിക്കപ്പെട്ടവരുമായും പങ്കുവെക്കുന്നതിനുള്ള ഞങ്ങളുടെ വീഴ്ചകളെ രൂപമെടുത്ത് തന്നെത്താൻ ഒഴിച്ച ദൈവപുത്രൻ്റെ ക്രിസ്മസ് ഞങ്ങൾ ആഘോഷപൂർവ്വം കൊണ്ടാടുമ്പോൾ പരിത്യജിക്കുന്നതിനുള്ള മനസ്സും സ്വയം ശൂന്യമാക്കുന്നതിനുള്ള ഭാവവും നഷ്ടപ്പെടുത്തിയ ഞങ്ങളുടെ ബലഹീനതകളെ നമുക്ക് ഒരുമിച്ച് ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ശരിയേതെന്നറിയാമെങ്കിലും തെറ്റിനെ പുണം ജീവിച്ചു പോകുന്ന ഞങ്ങളുടെ കുറവുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. വചനം ജഡമായി തീർന്ന കർത്താവേ, നിന്നെ കാണേണ്ടതുപോലെ കാണാതെ ആചാരാനുഷ്ഠാനം മാത്രം ഒതുങ്ങുന്ന ഞങ്ങളുടെ അന്ധതയും ഞങ്ങളോട് ക്ഷമിക്കണമേ. ക്രിസ്തുവിൻ്റെ ഭാവം സ്വന്തമാക്കുന്നതും ക്രിസ്തുവിൽ വളരുന്നതുമായ അനുഭവമാക്കി തീർക്കണമെന്ന് ഞങ്ങൾ വിനയമായി അപേക്ഷിക്കുന്നു. സർവസൃഷ്ടിക്കും രക്ഷാകരമായ ദൈവകൃപയിൽ ജഡം ധരിച്ച ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി നമ്മെ വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം നമ്മെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കട്ടെ. ആമേൻ.
നാഥ, സർവജനത്തിനുള്ള മഹാസന്തോഷത്തിൻ്റെ സുദിനത്തിൽ ഞങ്ങൾക്കും മറ്റുള്ളവർക്കും വേണ്ടി കഴിക്കുന്ന അപേക്ഷകൾ നീ കൈക്കൊള്ളണമേ. ക്രിസ്മസിൽ കൂടി ലഭ്യമാകുന്ന പ്രത്യാശയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ചാലകങ്ങളായി ജീവിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. നീ ഞങ്ങളെ തേടി വന്നതുപോലെ മുഴുപ്രപഞ്ചത്തിൻ്റെയും ആത്മാവിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ ഞങ്ങളെ പ്രാപ്തിപ്പെടുത്തണമെന്ന് യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ ദയ എന്നേക്കുമുള്ളതാകിയാൽ നിന്നെ സ്തുതിക്കുവാൻ സംഗീതോപകരണങ്ങളെ ലേവ്യർക്ക് നൽകിയ ദൈവമേ, ഞങ്ങളുടെ സ്തുതികളും ഗാനങ്ങളും കൈക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആത്മാവുകൊണ്ടും ബുദ്ധികൊണ്ടും ചന്തമായും ഉചിതമായും പാടുന്നതിന് ഞങ്ങളെ പ്രാപ്തരാക്കുകയും ഈ ആയുസ്സിന് ശേഷവും നിന്റെ സിംഹാസനത്തിന്റെ ചുറ്റും ആരാധിക്കുന്നവരോടുകൂടെ ഞങ്ങളും കാണപ്പെടുവാൻ നിർമ്മല ഹൃദയവും വെടിപ്പുള്ള അധരവും നൽകി വിശുദ്ധ ജീവിത കൃപ തരേണമെന്ന് സ്വർഗത്തിലെ സകല അധികാരവും മഹത്വവും ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിച്ച് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന യേശു ക്രിസ്തു മൂലം ഞങ്ങൾ യാചിക്കുന്നു. ആമേൻ. സ്വാഗതം ആശംസിക്കുന്നതിനായി ടോണി ജെയിൻ ജോണിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. മറ്റൊരു ക്രിസ്മസ് കാലഘട്ടത്തിലേക്ക് നാം കടന്നിരിക്കുകയാകുന്നുവല്ലോ. പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ രണ്ട് വർഷക്കാലമായിട്ട് നമ്മുടെ ആഘോഷങ്ങളെല്ലാം തന്നെ വളരെ പരിമിതമായ രീതിയിലാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ കോവിഡ് മൂലം നമുക്ക് പല കാര്യങ്ങളും, ഒരുപക്ഷെ നമ്മൾ ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്ന ആഘോഷങ്ങളെല്ലാം തന്നെ വളരെ ലളിതമായ രീതിയിലാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും ഈ ഒരു വർഷവും നമുക്ക് ഈ ഒരു ചെറിയ കൂട്ടത്തോടു കൂടി നമുക്ക് ഈ ഒരു ഗാന ശുശ്രൂഷയിൽ ഭാഗമാകുവാൻ ലഭിച്ച അവസരത്തിനായിട്ട് സർവശക്തനായ ദൈവത്തോട് നന്ദി പറയുകയാണ്. ഇന്ന് നമ്മുടെ ഈ ഒരു ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുകയും നമുക്ക് ഈ വർഷത്തെ ക്രിസ്മസ് തൂത്ത് നൽകുകയും ചെയ്യുന്നത് നമ്മുടെ ഇടവ പട്ടക്കാരനായ സി വൈ തോമസ് അച്ഛനാണ്. സാധാരണ ഞങ്ങളിവിടെ ക്രിസ്മസ് കാരൽ സർവീസിന് ഡേറ്റ് പറയുമ്പോൾ അച്ഛന്മാർക്ക് പലവിധമുള്ള അസൗകര്യങ്ങളും ഓൾറെഡി ഷെഡ്യൂൾഡ് പ്രോഗ്രാംസൊക്കെ ആയിരിക്കും. പക്ഷേ ഞങ്ങൾ ഈ ഒരു കാര്യം അച്ഛനോട് റിക്വസ്റ്റ് ചെയ്തപ്പോൾ യാതൊരു ഉപേക്ഷയും കൂടാതെ തന്നെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വരാമെന്ന് അച്ഛൻ ഉറപ്പ് നൽകുകയും അതിന് പ്രകാരം വരികയും ചെയ്തു. അച്ഛനോട് ആ ഒരു നന്ദി ഞങ്ങൾ അറിയിക്കുന്നതോടൊപ്പം തന്നെ ഈ ഒരു ചെറിയ ഗാന ശുശ്രൂഷയിലേക്ക് സഭയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ സ്വാഗതം ആശംസിച്ചുകൊള്ളും. അടുത്തതായിട്ട് സ്വാഗതം ആശംസിക്കേണ്ട നമ്മുടെ സഭാപ്രവർത്തനായ പീറ്റർ സാറിനെയാണ്. നമ്മുടെ എല്ലാ ഞായറാഴ്ചകളിലും കുടുംബസമേതം നമ്മുടെ സഭയിലേക്ക് കടന്നു വരികയും നമ്മുടെ ആരാധനയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഏതൊരു ആവശ്യം വന്നാലും അത് നമ്മുടെ കൂടെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളായിട്ട് നിന്ന് നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ട് തരികയും ചെയ്യുന്ന സാറിനെ ഈ സമയം ഞാൻ നന്ദിപൂർവ്വം ഓർക്കുകയാണ്. സാറിനെയും ഈ ഒരു ഗാന ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളും. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് മുഹമ്മദ് സഭയിൽ നിന്നും സന്തോഷ് ചായൻ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ ഒരു ഗാന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു കാര്യം ഞാൻ വിട്ടുപോയി, ജസ് ടീച്ചറോട് ഉണ്ടായിരുന്നു, ക്ഷമിക്കുക. സന്തോഷ് ചായനും ടീച്ചറും മുഹമ്മദ് സഭേനെ റെപ്രസെൻ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. രണ്ടുപേരോടുമുള്ള നന്ദി അറിയിക്കുന്നതോടൊപ്പം തന്നെ ഇരുകൂട്ടരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ലൂതറൻ സ്കൂളിൽ നിന്നും നമുക്ക് രണ്ട് അധ്യാപകർ നമ്മുടെ ഈ ഒരു ഗാന ശുശ്രൂഷയിൽ ഭാഗമാകുന്നുണ്ട്. അവരെയും സ്നേഹത്തോടെ ഈ ഒരു ഗാന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയ ഇതര മതവിശ്വാസികളുണ്ട്, അയൽക്കാരുണ്ട്, അതുപോലെ തന്നെ ഞങ്ങളുടെ ബന്ധുമിത്രാദികളുണ്ട്. ഇവരെല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന് നമുക്ക് വീഡിയോ എടുത്ത് സഹായിക്കുന്നത് എൻ്റെ പ്രിയ സ്നേഹിതനായ ഷിനു ആൻ്റണിയാണ്. ഷിനുവിനെ വളരെ സ്നേഹത്തോടുകൂടി ഈ ഒരു ഗാന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമുക്ക് ശബ്ദം തന്ന് സഹായിച്ചുകൊണ്ടിരിക്കുന്നത് എ ജെ സൗണ്ട്സ് ആണ്. അവരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ വിട്ടുപോയതല്ല, ഇനി ഞാൻ സ്വാഗതം ചെയ്യേണ്ടത് എൻ്റെ സഭാജനങ്ങളെയാണ്. നമ്മുടെ സഭയുടെ ഓരോ കാര്യങ്ങൾ വരുമ്പോഴും അതിലൊക്കെ ഭാഗമാകുന്ന എൻ്റെ പ്രിയപ്പെട്ട സഭാജനങ്ങളെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ക്ഷമിക്കുക.
ഒരിക്കൽ കൂടി ഈ ഒരു പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഏവർക്കും സന്തോഷകരമായ ഒരു ക്രിസ്മസും അനുഗ്രഹപൂർണമായ ഒരു നവോത്സരം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവന്റെ നാഥൻ സ്വർഗം വിട്ടിറങ്ങി മറിയത്തിൻ തങ്കക്കുടമായി സന്മനസ്സുള്ളവർക്ക് ശാന്തിയേകുവാൻ ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്ന മനുവേലിനെ മഹത്വപ്പെടുത്തി നമുക്കും പാടാം. 2017 റെവറൻഡ് കെ സി ചാക്കോ ശാസ്ത്രി രചിച്ച് ശ്രീ തോമസ് ജേക്കബ് കൈതയിൽ സംഗീത സംവിധാനം നിർവഹിച്ച ഈ ഗാനം ശ്രീ യൂജിൻ പാണ്ഡ്യനിലൂടെ തമിഴ് ഭാഷയിലൂടെയും പുറത്തിറങ്ങി. നമുക്ക് ശ്രമിക്കാം മണിമേടയുമില്ല സപ്രമഞ്ചവുമില്ല എന്ന ഗാനം.
മേരി സൂനുവായി പിറന്ന ലോകനാഥൻ്റെ ജനനത്തിങ്കൽ സ്വർഗീയ മാലാഖമാർ സ്തുതിഗീതങ്ങൾ ആലപിച്ചു. ദൂരെ നിന്ന് വന്ന വിദ്വാൻമാർ രാജാതിരാജ മുമ്പാകെ കാഴ്ചകൾ അർപ്പിച്ചു. സ്നേഹരൂപനായ ഇമ്മാനുവേൽ നമ്മോടൊപ്പം വസിച്ച് നമ്മുടെ ഹൃദയങ്ങളിൽ സ്നേഹത്തിൻ്റെ ദീപനാളങ്ങൾ തെളിയുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഗാനം നിങ്ങൾക്കായി ആലപിക്കുന്നു. ക്രിസ്തുമസ് ഗാനശേഖരങ്ങൾക്ക് ഒരുപിടി നല്ല സംഭാവന നൽകി 2020 നമ്മോട് വിട പറഞ്ഞ ശ്രീ പ്രശാന്ത് ബി ജോൺ രചനയും സംഗീതവും നിർവഹിച്ച മനോഹരമായ ഗാനം ഇതാ, വിണ്ണിൽ മിന്നിടും താരകങ്ങളും എന്ന ഗാനം.
ഇപ്പോൾ ഒന്നാം പാഠം വായിച്ചു കേൾക്കാം. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9:1-7 വാക്യങ്ങൾ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9:1-7 വാക്യങ്ങൾ. എന്നാൽ കഷ്ടതയിലിരുന്ന ദേശത്തിന് തിമിരം നിൽക്കയില്ല. പണ്ട് അവൻ സെബൂലിൻ ദേശത്തിനും നഫ്താലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദാനക്കരയുള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധ തമസുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു. അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയും ആകുന്നു. അവൻ ചുമക്കുന്ന നുകവും അവൻ്റെ ചുമലിലെ കോലും അവനെ ദണ്ഡിപ്പിക്കുന്നവൻ്റെ വടിയും മിഥ്യാൻ്റെ നാളിലെ പോലെ നീ ഒടിച്ചു കളഞ്ഞിരിക്കുന്നു. ഒച്ചയോടെ ചവിട്ടി നടക്കുന്ന യോദ്ധാവിൻ്റെ ചെരുപ്പൊക്കെയും രക്തം വരണ്ട വസ്ത്രവും വിറക് പോലെ തീക്ക് ഇരയായിത്തീരും. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അവന് അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അവൻ്റെ ആധിപത്യത്തിൻ്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകയില്ല. ദാവീദിൻ്റെ സിംഹാസനത്തിലും അവൻ്റെ രാജത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിന് ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. സൈനികളുടെ യഹോവയുടെ തീക്ഷ്ണത അതിനെ നിവർത്തിക്കും. ഇവിടെ ഒന്നാം പാഠം അവസാനിക്കുന്നു. ഇളം തെന്നലുകൾ ഉറങ്ങുമ്പോൾ ഒരു മന്ദമാരുതനായി വന്ന് നമ്മുടെ കാതുകളിൽ സ്തുതിരാഗം മൂളിടാം. അഡ്വക്കേറ്റ് സൂസൻ ജോർജ് രചിച്ച് ശ്രീ എബ്രഹാം ജോർജ് അഞ്ചേരി ഈണമിട്ട മനോഹരമായ താരാട്ട് ഗാനം നമുക്ക് കാതോർക്കാം. ശാന്തമാം ഈരാവിൽ എന്ന ഗാനം.
Our next carol commemorates the birth of Jesus Christ found in the Gospel according to Saint Luke. The song focuses on the shepherd's encounter with the angels foretelling the birth of the newborn child. The Gloria is believed to have inspired the chorus in Angels We Have Heard on High. The tune is believed to be inspired by an unknown tune that was arranged by Edward Shippen Burns in the early 1900s. The French legend indicates that in medieval times on Christmas Eve, the shepherds would sing and call to one another from one hillside to another. They would call Gloria in excelsis Deo, which means glory to God in the highest in Latin. It was how they would spread their whole holiday message and cheer from points far away to one another. From hillside to valley, the shepherd's song must have truly sounded like angels calling to one another in celebration of the birth of Christ for the Christians living in nearby regions. Also, the song reflects the shepherd's joy that the time of the holiday season has arrived yet again. Now, let's listen to a Calypso Gloria, Angels We Have Heard on High, through our junior choir. Today's second lesson is taken from the book of Prophet Micah, chapter 5, verses from
2-4, the book of Prophet Micah, chapter 5, beginning to read from verses 2. But to, O Bethlehem Ephrathah, we are too little to be among the clans of Judah. From you shall come forth for me one who is to be the ruler in Israel, whose coming forth is from of old, from ancient days. Therefore he shall give them up until the time when she who is in labor has given birth. Then the rest of his brothers shall return to the people of Israel, and he shall stand and shepherd his flock in the strength of Lord, in majesty of the name of Lord his God, and they shall dwell secure. For now he shall be great to the ends of the earth. This is the word of God. തിരുപ്പിറവിയുടെ സദ്വാർത്ഥ ദൂതന്മാർ ഒരു മോഹനഗാനമായി പാടി ബേത്ലഹേമിലെ മഞ്ഞുമൂടിയ താഴ്വരയിൽ ഒരു പറ്റം ആ ഇടയന്മാർ കേട്ട ആ ഗാനം ഗായക സംഘം നിങ്ങൾക്കായി ആലപിക്കുന്നു. കാലികൾ മേവും പുൽക്കൂട്ടതിൽ ഈ ഗാനത്തിൻ്റെ രചനയും സംഗീതവും നിർവഹിച്ചിരിക്കുന്നത് ശ്രീ ചെറിയാൻ ഉമ്മനാണ്. ഇൻഫാൻ ഹോളി, ഇൻഫാൻ ലൗലി 19th century രചിക്കപ്പെട്ട ഒരു പോളിഷ്കാരൻ ആണ്. 1908 പോളണ്ടിലെ ഒരു പുസ്തകത്തിൽ പ്രസിദ്ധീകരിച്ച ഈ സൃഷ്ടി താമസിയാതെ തന്നെ യൂറോപ്പിൻ്റെയും അമേരിക്കയുടെയും ശ്രദ്ധയാകർഷിച്ചു. എഡിത് എം റീഡ് ഈ രചനയെ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി ഇൻഫാൻ ഹോളി, ഇൻഫാൻ ലൗലി എന്ന ശീർഷകം കൊടുക്കുകയും ചെയ്തു. ക്രിസ്തുവിൻ്റെ ജനനസമയത്തെ രംഗങ്ങൾ അതിമനോഹരമായി വരച്ചു കാണിക്കുന്ന ഈ ഗാനം അതുല്യയിലൂടെ നമുക്ക് കേൾക്കാം.
മൂന്നാം പാഠം വായിച്ച് കേൾക്കാം. മൂന്നാം പാഠം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ 18 മുതൽ 25 ഉള്ള വാക്യങ്ങൾ. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ജനനം ഈവണ്ണം ആയിരുന്നു. അവൻ്റെ അമ്മയായ മറിയ യോസെഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അവളുടെ ഭർത്താവായ യോസെഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോക അപവാദം വരുത്തുവാൻ അവന് മനസ്സില്ലായക കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. ഇങ്ങനെ നിലച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിൻ്റെ മകനായ യോസെഫെ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കണ്ട. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നു രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവനു യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന് പേർ വിളിക്കും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരളി ചെയ്തത് നിവർത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. യോസെഫ് ഉറക്കമുണർന്നു. കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു. ഭാര്യയെ ചേർത്തുകൊണ്ട് മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല. മകനെ അവൻ യേശു എന്ന് പേർ വിളിച്ചു. ഇവിടെ മൂന്നാം പാഠം വായിച്ച സ്വാമി. കുയിലും കുരുവിയും രാക്കിളിയും ദൈവപുത്രൻ്റെ ജനനത്തിങ്കൽ അതിയായി സന്തോഷിക്കുന്നു. ഈ സന്തോഷത്തിൽ പങ്കുചേർന്ന് നമുക്ക് പാടാം. കുയിലെ സ്തുതിഗീതം പാടും. ഈ ഗാനത്തിൻ്റെ രചനയും സംഗീതവും നിർവഹിച്ചിരിക്കുന്നത് ശ്രീ സ്റ്റീഫൻ സി കോശിയാണ്. നിനക്ക് എന്താണിന്നിങ്ങനെയൊരു മഹാസന്തോഷം നമുക്കായി ജ്യോതനായി. രാജാ സ്തോത്രം സ്തോത്രം. കുരുവി താളം തുള്ളിച്ചാടും കുരുവി, പറയൂ നിനക്ക് എന്താണ് നിങ്ങനെയൊരു മഹാസന്തോഷം. രാക്കിളി രാരിരങ്ങൾ പാടും രാക്കിളി, പറയൂ നിനക്ക് എന്താണ് നിങ്ങനെയൊരു മഹാസന്തോഷം. രാരി രാജ.
അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം, സ്വർഗീയ മഹിമകൾ വെടിഞ്ഞ് ഈ ഭൂവിൽ ഉരുവായ ദിവ്യ പൈതലിൻ്റെ ജനനത്തിങ്കൽ സർവചരാചരവും ആർ തുലസിക്കുന്നു. കിഴക്ക് നിന്നുള്ള താരകശോഭ പിന്തുടർന്ന് വിദ്വാൻമാർ ലോകരക്ഷകന് പൊന്ന്, മൂര്, കുന്തിരിക്കം എന്നിവ കാഴ്ചകൾ അർപ്പിച്ചു. ഈ ക്രിസ്മസ് രാവിൽ നമ്മുടെ സമസ്തവും അവനായി സമർപ്പിച്ചുകൊണ്ട് നമുക്കും പാടാം. സ്വർഗം തുറന്നു, സ്വപ്നം വിടർന്നു. ശ്രീ മനോജ് മാളിപ്പറമ്പിൽ രചിച്ച് ഈണമിട്ട ഈ ഗാനം ഫീമെയിൽ വോയിസസിനൊപ്പം സ്ത്രീജനസഖ്യ പ്രതിനിധിയും ചേർന്ന് നിങ്ങൾക്കായി ആലപിക്കുന്നു. Thank you.
നാലാം പാഠം വായിച്ചു കേൾക്കാം. ഇന്ന് വായിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന നാലാം പാഠം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള ദൈവവചനങ്ങളെ കേൾപ്പിൻ. വിശുദ്ധ യോഹന്നാൻ 1-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്നു പേർ. അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറവാൻ തന്നെ വന്നു. അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം പറയേണ്ടുന്നവനത്രേ. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. ഇവിടെ നാലാം പാഠം വായിച്ച് അവസാനിക്കുന്നു. ബേത്ലഹേം നഗരിയിൽ ഒരു ദിവ്യതാരം ഉദിച്ചുയർന്നു. പാപികളായ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പിറന്ന ഉണ്ണിയേശു മുൻപാകെ ഇടയശ്രേഷ്ഠന്മാർ കാഴ്ചകൾ അർപ്പിച്ചതുപോലെ നമ്മെ തന്നെ കാഴ്ചകളായി സമർപ്പിക്കാം. ശ്രീ സ്റ്റീവൻ സി കോശി രചനയും സംഗീതവും നിർവഹിച്ച മനോഹരമായ മറ്റൊരു ഗാനം നമുക്ക് ശ്രവിക്കാം. ബേത്ലഹേം നഗരിയിൽ താരം ഒന്നുദിച്ചു എന്ന ഗാനം. ക്രിസ്മസ് ദൂത് നൽകുവാൻ ഇടവക പട്ടക്കാരനായ റവരൻഡ് സി വൈ തോമസ് അച്ഛനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഒരു നിമിഷം തലകളെ വണക്കി പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുന്ന് വാനലോകം വെടിഞ്ഞ്
ഈ താണലോകത്തിലേക്ക് മനുഷ്യവർഗത്തെ ഉദ്ധരിക്കുന്നതിനായി താണിറങ്ങി വന്നതിനായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. അവിടുത്തെ തിരുജനനത്തിൽ മാലാഖമാർ വാനവിരവിൽ നിന്ന് പാടിയ പാട്ട് ഇന്ന് ഏറ്റുപാടുവാൻ ഞങ്ങൾക്കും കൃപ തന്നതുകൊണ്ട് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. അല്പസമയം തിരുസന്നദ്ധിയിൽ ഞങ്ങളിരിക്കുന്നു. മാറ്റമില്ലാത്ത തിരുവചനം ശ്രവിക്കുവാൻ കർത്താവെ നീ ഞങ്ങൾക്ക് സഹായിക്കണമേ. തിരുവചനം പറയുന്ന അടിനെയും കേൾക്കുന്ന നിന്റെ മക്കളെയും ഒരുപോലെ അനുഗ്രഹിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ആമൻ. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഏറ്റവും സ്നേഹമുള്ള ഈ സഭയുടെ പ്രവർത്തകൻ ടി ജെ പീറ്റർ സാറ്, ഈ സഭയുടെ ഭാരവാഹികൾ, പ്രത്യേകിച്ച് ഗായക സംഘത്തിന് നേതൃത്വം നൽകുന്ന ടോണി, ടോണിയോടൊപ്പം ചേർന്ന് പാടുന്ന ഗായക സംഘാംഗങ്ങൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും ഏറ്റവും സന്തോഷകരമായ ഒരു ക്രിസ്മസും അനുഗ്രഹപൂർണമായ ഒരു നവവത്സരവും ഞാൻ ആശംസിക്കുകയാണ്. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ഒരിക്കലൊരു പ്രസംഗകൻ ഏതാനും കുട്ടികളോട് ചോദിച്ചു. ആ കുട്ടികൾ പറഞ്ഞ ഉത്തരം സാന്റാക്ലോസിന്റെ ജന്മദിനമാകുന്നു എന്നാണ്. എന്താണ് ക്രിസ്മസ് എന്നത് തിരിച്ചറിയാതെ ക്രിസ്മസ് ആഘോഷിക്കുന്ന അനേകം ആളുകളെ ഇന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ക്രിസ്മസ് ആഘോഷങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് പുൽക്കൂട്. മിക്കവാറും സഭകളിൽ ഒരു ടാബ്ലോ കാണും ഈ കരോൾ സർവീസിന്റെ അവസാനം. ആ ടാബ്ലോയിൽ ജീവനില്ലാത്ത ഒരേ ഒരു ഐറ്റം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, യേശുക്കുഞ്ഞായിരിക്കും. അത് കേവലം ഒരു പാവയാണ്. ഈ ടാബ്ലോ കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോൾ മറിയയായിട്ട് അഭിനയിച്ച ആ വ്യക്തി കയ്യിലിരുന്ന പാവയെ വലിച്ചൊരേറു കൊടുക്കും. ഇത് ഒരർത്ഥത്തിൽ ഇന്നത്തെ നമ്മുടെ ആഘോഷങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടുന്ന ഒരു അനുഭവമാണ്. നമുക്ക് ആഘോഷങ്ങളാണ് പ്രധാനം, അനുഭവങ്ങൾ എന്നതിലുപരി. യേശുവിനെ കൂടാതെയുള്ള ക്രിസ്മസ് ആഘോഷങ്ങളാണ് എവിടെയും നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. എല്ലായിടവും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ബഹുഭൂരിപക്ഷം ആഘോഷങ്ങളിലും ക്രിസ്തുവിന് സ്ഥാനമില്ല എന്നുള്ളത് ഞാനും നിങ്ങളും തുറന്ന് സമ്മതിച്ച് മതിയാകും. ഒരിക്കലൊരു വന്യ പിതാവിന് 90 വയസ്സ് തികയുകയാണ്. അദ്ദേഹത്തിൻ്റെ മക്കൾ അമേരിക്കയിലും കാനഡയിലും ഓസ്ട്രേലിയയിലും ഒക്കെയാണ്. മക്കളെല്ലാവരും കൂടെ തീരുമാനിച്ചു ഈ പിതാവിൻ്റെ നവതി 90 ആഘോഷിക്കണമെന്ന്. നാനാദേശങ്ങളിൽ നിന്ന് മക്കൾ പറന്നിറങ്ങി, അവരുടെ വീടൊക്കെ അവരെ പെയിന്റ് ചെയ്യിച്ചു, മനോഹരമാക്കി, അതിഥികളെ ഒക്കെ ക്ഷണിച്ചു. ആദ്യം ഈ അപ്പച്ചനെ നല്ലതുപോലെ ഒരുക്കി ഫ്രണ്ട് റൂമിൽ കൊണ്ടിരുത്തി. അതിഥികളൊക്കെ വന്നു, അപ്പച്ചന് ആയുസ്സും ആരോഗ്യവും ഒക്കെ നേർന്നു, സമ്മാനങ്ങളൊക്കെ കൊടുത്തു. പിന്നീട് കൂടുതൽ ആളുകൾ വരാൻ തുടങ്ങിയപ്പോൾ അപ്പച്ചനെ അടുത്ത മുറിയിലേക്ക് അവര് മാറ്റി. നമ്മുടെ ആഘോഷങ്ങൾക്ക് അവസാനം ഒരു പാർട്ടി ഉണ്ടാവും.
ഈ പാർട്ടിയുടെ സന്ദർഭത്തിൽ അപ്പച്ചനെ ഇരുത്താൻ സ്ഥലമില്ല. അപ്പച്ചനെ അവരിരുത്തിയത് ഒരു ടോയ്ലറ്റിലാണ്. ആ പാർട്ടിക്കായിരുന്നു പ്രധാനം. 90 ആഘോഷിക്കുന്ന അപ്പച്ചനേക്കാൾ പ്രാധാന്യം നൽകിയത് പാർട്ടിക്കായിരുന്നു എന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യം. അതുകൊണ്ട് നമ്മുടെ ക്രിസ്മസ് ആഘോഷം ഏത് വിധത്തിലുള്ളതാണ് എന്ന് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത് വളരെ ആവശ്യം. ക്രിസ്തുവില്ലാത്ത ക്രിസ്മസ് ആകരുതേ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. എന്താണ് ക്രിസ്മസ് എന്ന് പറയുന്നത്? ദൈവം മനുഷ്യനായ മഹാസംഭവമാണ് ക്രിസ്മസ്. നാം ചിന്തിക്കുന്നത് പോലെ അത്ര ഈസി ആയിട്ടുള്ള ഒരു സംഗതിയല്ല. സകലത്തെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവശക്തനായ ദൈവം മനുഷ്യനാകുക എന്നുള്ളത്. അതിന് ദൈവത്തിന് നൽകേണ്ടി വന്നത് ഒരു വലിയ ത്യാഗമായിരുന്നു. ആ ത്യാഗത്തെ കുറിച്ച് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ സവിസ്തരം പ്രസ്താവിക്കുന്നു. 2:5 നാം വായിക്കുന്നത്, അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി. കെനോട്ടിക് ക്രിസ്റ്റോളജി എന്നാണ് അതിനെ പറയുന്നത്. സ്വയം ശൂന്യമാക്കുന്ന അനുഭവം, തന്റെ ദൈവത്വം വെടിഞ്ഞ് മനുഷ്യരൂപം ഏറ്റെടുത്ത കർത്താവ്, അതാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ 4 വായിച്ചപ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നാ വായിച്ചത്. വചനമെന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. ഉൽപ്പത്തി പുസ്തകം നാം വായിക്കുമ്പോൾ ആദിയിൽ വചനമുണ്ട്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഈ സൃഷ്ടിപ്പ് നടത്തിയത് വചനം കൊണ്ടാണ്, ദൈവത്തിന്റെ വാക്കുകൊണ്ടാണ് ദൈവം സൃഷ്ടിപ്പ് നടത്തിയത്. ആ വചനമാണ് ജഡം ധരിച്ച് മനുഷ്യനായി ഭൂമിയിൽ കന്യകയുടെ മകനായി വന്നു പിറന്നത് എന്ന് നമുക്കറിയാം. ഇത് ദൈവത്തിന്റെ വലിയ ത്യാഗമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, മറിയയുടെ ത്യാഗം, അതും നമ്മൾ പാഠഭാഗത്തിൽ വായിച്ച് കേട്ടതാണ്. വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു സ്ത്രീ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി. ഇത് ആർക്കറിയാം? നീതിമാനായിട്ടുള്ള യോസഫ് അവളെ ഗൂഢമായി അവക്കൊരു അപവാദം വരുത്താതെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു എന്ന് നാം വായിക്കും. താൻ അറിയാതെ ഗർഭിണിയായ ഒരു ഭാര്യയെ ചേർത്തുകൊണ്ട യോസഫിന്റെ ത്യാഗമാണ് ക്രിസ്മസ്. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുത്ത മറിയയുടെ ത്യാഗമാണ് ക്രിസ്മസ്. പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള മറിയയും കൊണ്ട് പേർവഴി ചാർത്തുവാനായിട്ട് പോകുന്ന ആ രംഗം നമുക്കറിയാം. വീടുകളൊക്കെ മുട്ടി നോക്കിക്കാണും. സത്രത്തിലെങ്കിലും സ്ഥലം കിട്ടുമെന്ന് വിചാരിച്ച് സത്രത്തിലും പോയി. എങ്ങും സ്ഥലം കിട്ടാതെ വന്ന ആ നിമിഷം യോസഫിനെ സംബന്ധിച്ച്, മറിയയെ സംബന്ധിച്ച് ഒരു യാതനയുടെ കഥയാണ്, ഒരു യാതനയുടെ സംഭവമാണ് വാസ്തവത്തിൽ ക്രിസ്മസ് എന്ന് പറയുന്നത്. ഈ ത്യാഗത്തിന്റെ അനുഭവങ്ങളോ ഈ യാതനയുടെ കഥയോ ഒന്നും ഇന്നത്തെ ആഘോഷങ്ങളിലില്ല. തികച്ചും വൈരുദ്ധ്യാത്മകമായ ഒരു ക്രിസ്മസ് ആഘോഷമാണ് ഇന്നിന്റെ കാലഘട്ടത്തിൽ നടക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞാൽ അത് അതിശയോക്തിയാവില്ല എന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ ഇതിനു മുമ്പ് ഇരുന്ന ഒരു ഇടവകയില് ഒരു അമ്മച്ചി മരിച്ചു. ആ ശവസംസ്കാരത്തിന് ഞാൻ പോയി, ഇടവപ്പെട്ടക്കാരൻ എന്ന നിലയിൽ. അപ്പൊ ഞാന് ശുശ്രൂഷ ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കാല് നിലത്ത് ഉറയ്ക്കാത്ത മകൻ
അമ്മച്ചിയുടെ ശരീരത്തിലെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. ഞാനിത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, പലപ്പോഴും ദുഃഖം മറയ്ക്കാനായിട്ട് നമ്മൾ ആശ്രയിക്കുന്നത് ദൈവത്തിലല്ല, ഈ ലോകത്തിന്റെ സ്പിരിറ്റിലാണ്. അമ്മ മരിച്ചാലും വെള്ളമടിച്ചെങ്കിൽ മാത്രമേ കാല് നില ഒന്ന് നടക്കാനായിട്ട് പറ്റത്തുള്ളൂ. എന്തിനാണെന്ന് ചോദിച്ചാൽ പറയും, സങ്കടം മറയ്ക്കാനാണ്. ആ ഒരു തരത്തിലുള്ള ആഘോഷമാണ് വാസ്തവത്തിൽ ഇന്ന് ക്രൈസ്തവ ലോകത്ത് നടക്കുന്നത് എന്നുള്ളതിന് യാതൊരു സംശയവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഇനി ഈ ക്രിസ്മസ് കഴിയുമ്പോൾ ഈ ബിവറേജസ് കോർപ്പറേഷനിൽ ഒന്ന് വിളിച്ചു നോക്കണം. ഏറ്റവും കൂടുതൽ കള്ള് ചെലവാകുന്നത് ഈ ക്രിസ്മസ് കാലഘട്ടത്തിലായിരിക്കും. ഇതാ ആഘോഷമെന്ന് പലപ്പോഴും ഞാനും നിങ്ങളും കരുതുന്നുണ്ട്. അതുകൊണ്ട് വൈരുദ്ധ്യാത്മകമായ ഒരു ചിന്തയാണ് ഈ കാലഘട്ടത്തിൽ ക്രിസ്മസ് എനിക്കും നിങ്ങൾക്കും നൽകുന്ന സന്ദേശം എന്നത് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഒരിക്കലൊരു കുന്നിൻ്റെ മുകളിൽ പ്രൗഢ ഗംഭീരമായ ഒരു കത്തീഡ്രൽ ദേവാലയം ക്രിസ്മസ് വിളക്കുകൾ കൊണ്ട് മനോഹരമായിട്ട് അലങ്കരിച്ചിരിക്കുന്നു. വളരെ അനുഗ്രഹീതമായ ഗാന ശുശ്രൂഷ ആ പള്ളിയിലെ നടക്കുകയാണ്. ആയിരക്കണക്കിന് ജനങ്ങൾ ഈ ഗാന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നു. ആ പള്ളിയുടെ മതിലിൻ്റെ സമീപത്ത് ഒരു ടാർപോളിൻ വലിച്ചു കെട്ടി ഒരു പാവപ്പെട്ട കുടുംബം കഴിയുന്നു. ആ കുടുംബത്തിൽ ഒരു കുഞ്ഞ് പിറന്നു. ഈ ശൈത്യകാലത്ത് ആ കുഞ്ഞിനെ തണുപ്പിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി ആ മാതാവ് പാടുപെടുകയാണ്. എന്നാൽ സമീപത്ത് ആരാധകർ ആഘോഷപൂർവം ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. ഇത് തന്നെയല്ലേ ഞാനും നിങ്ങളും ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത, വേദനപ്പെടുന്ന, ചികിത്സിക്കാൻ നിവൃത്തിയില്ലാത്ത, പെൺകുട്ടികളെ കെട്ടിച്ചയക്കാൻ പ്രയാസപ്പെടുന്ന, വീടുകളില്ലാത്ത, അങ്ങനെ വിവിധ ആവശ്യങ്ങളുള്ള അനേകം ആളുകളെ കാണാതെ ഞാനും നിങ്ങളും ആഘോഷങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുന്നു എങ്കിൽ നമ്മുടെ ആധ്യാത്മികതയ്ക്ക് എന്തോ തകരാറുണ്ട് എന്ന് ഞാനും നിങ്ങളും ചിന്തിക്കണം. അതുകൊണ്ട് നമ്മുടെ ആഘോഷങ്ങൾ ത്യാഗാത്മകമായിരിക്കണമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. അതാണ് വാസ്തവത്തിൽ ക്രിസ്മസ് എന്ന് പറയുന്നത്. അത് പിതാവായ ദൈവത്തിന്റെ ത്യാഗമായിരുന്നു പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. അത് യോസഫിന്റെയും മറിയയുടെയും ത്യാഗമായിരുന്നു. യേശുക്കുഞ്ഞിനെ കാണാൻ വന്ന ആട്ടിടയരുടെ ത്യാഗമായിരുന്നു. ആ രാജാക്കന്മാരുടെ ത്യാഗമായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. വചനം ജഡമായി, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. മൂന്ന് വാക്കുകളാണ് ഞാൻ ഇന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്ന് കൃപ, രണ്ട് സത്യം, മൂന്ന് തേജസ്. എന്താണ് കൃപ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ ഇംഗ്ലീഷ് പദം ഗ്രേസ് എന്ന പദമാണ്. നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകളുടെ പേര് ഗ്രേസ് എന്നാണ്, പക്ഷെ യാതൊരു കരുണയും ഇല്ലാത്തവരായി. പക്ഷെ പേര് ഗ്രേസ് എന്നാണ്. എന്താണ് ഗ്രേസ്, കരുണ അല്ലെങ്കിൽ കൃപ എന്ന് പറയുന്നത്? അതിന് ഇംഗ്ലീഷിൽ അതിന്റെ അർത്ഥം അൺഡിസേർവ്ഡ് ഗിഫ്റ്റ് എന്നുള്ളതാണ്. അർഹിക്കാത്ത ദാനം, അതാണ് കൃപ എന്ന് പറയുന്നത്. അപ്പൊ ക്രിസ്മസ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ വലിയ കൃപയാണ്. എന്താ ക്രിസ്മസ് ദൈവത്തിന്റെ വലിയ കൃപ എന്ന് പറയുന്നത്? ദൈവം തന്റെ പുത്രനെ ആദരിക്കാതെ മനുഷ്യവർഗത്തിനു വേണ്ടി നൽകി തന്നതാണ് ദൈവത്തിന്റെ കൃപ. നമ്മൾ പലപ്പോഴും കൃപ എന്ന വാക്കിന് അർത്ഥം കൊടുക്കുന്നത് നമുക്ക് ലഭിക്കുന്നതിനെ കുറിച്ചാണ് അല്ലേ. നമ്മൾ ഗ്രേസ് മാർക്കൊക്കെ കൊടുക്കും, ചില അധ്യാപകരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മൾ കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് കൊടുക്കും, അവർക്ക് അർഹിക്കത്തില്ല, അത് അവർക്ക് കിട്ടേണ്ടതല്ല, പക്ഷെ കൊടുക്കുകയാണ്. അതിന് ഗ്രേസ് മാർക്ക് എന്നാ പറയുന്നത്. പഠിച്ചെഴുതിയതിനല്ല, ചുമ്മാതെ കൊടുക്കുന്നു അല്ലേ. ഗവൺമെന്റ് ഈ പെർസെൻറ്റേജ് കൂട്ടാൻ വേണ്ടി, ജയിപ്പിക്കുന്നതിന് വേണ്ടി കൊടുത്തേരെ 10 മാർക്ക് വീതം ഗ്രേസ് മാർക്ക് കൊടുത്തേരെ, അല്ലെ 25 വീതം കൊടുത്തേരെ,
അപ്പൊ ഒരു 99% 99.5% ടോട്ടൽ അങ്ങ് ജയിച്ചു പോരുകയാണ്. ഇത് എഡ്യൂക്കേഷനെ സ്നേഹിച്ചുകൊണ്ടാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. അതൊന്നും പറയാനുള്ള സന്ദർഭമല്ലല്ലോ ഇത്. അതുകൊണ്ട് ഗ്രേസ് എന്ന് പറയുന്നത് നമ്മുടെ ചിന്തയിൽ വെറുതെ കിട്ടുന്നതിനാണ് ഗ്രേസ് എന്ന് പറയുന്നത്. എന്നാൽ കൃപയെന്ന് പറയുന്നത് കൊടുക്കുന്നതാണ്. ദൈവം തന്റെ പുത്രനെ ലോകത്തിന് നൽകിയതാണ് ദൈവത്തിന്റെ കൃപയെങ്കിൽ നാം മറ്റുള്ളവർക്ക് ദാനം കൊടുക്കുന്നതാണ് കൃപ എന്നത് നാം മറക്കരുത്. നാം സ്വീകരിക്കുന്നത് മാത്രമല്ല, ശരിക്കും കൊടുക്കുന്നതാണ് കൃപ. അതുകൊണ്ട് ഈ ക്രിസ്മസിൽ ദൈവം തന്റെ പുത്രനെ നമുക്ക് നൽകിയെങ്കിൽ അർഹിക്കുന്നവർക്ക് സഹായങ്ങൾ കൊടുക്കാനുള്ള ഒരു സന്ദർഭമായി ക്രിസ്മസിനെ കാണുന്നു. രണ്ടാമത് പറയുന്നത് സത്യം എന്ന പദമാണ്. നമുക്കറിയാം സത്യം എന്നാൽ എന്ത്. പീലാത്തോസ് യേശുവിനോട് ചോദിക്കുകയാണ്, ഞാൻ സത്യത്തിന് വേണ്ടി സാക്ഷി നിൽക്കാൻ വന്നു എന്ന് യേശു പറഞ്ഞപ്പോൾ പീലാത്തോസ് ചോദിക്കുകയാണ് സത്യമായവനോട് സത്യമെന്നാൽ എന്ത്. ഇന്ന് ലോകത്തിൽ സത്യമുണ്ടോ? ഇന്ന് ഞാനും നിങ്ങളും കാണുന്ന സത്യം സത്യത്തിന്റെ കോട്ട് ധരിച്ച അസത്യത്തെ. യഥാർത്ഥ സത്യം എവിടെയാണ്? ആരോ പറഞ്ഞ ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരിക്കലെ സത്യവും അസത്യവും കൂടെ കുളിക്കാൻ പോയി. ആറ്റില് സത്യവും അസത്യവും കൂടെ നീന്തി തുടിച്ച് കുളിക്കുകയാണ്. അങ്ങനെ ഇരുന്നപ്പോൾ അസത്യത്തിനൊരു തോന്നല്, പെട്ടെന്ന് കുളിയൊക്കെ നിർത്തി പുള്ളി കരക്കി കയറി സത്യത്തിന്റെ കോട്ട് ധരിച്ചുകൊണ്ട് അങ്ങ് പോയി. കുളിയെല്ലാം കഴിഞ്ഞ് സത്യം കരക്ക് കയറിയപ്പോൾ തന്റെ കോട്ട് കാണുന്നില്ല. അതുകൊണ്ട് പറയുന്നത് ഇപ്പോഴും സത്യം കുളിക്കടവിൽ കിടക്കുകയാണ്. അപ്പൊ ഇന്ന് നമ്മൾ ലോകത്തിൽ കാണുന്ന സത്യം എന്ന് പറയുന്നത് സത്യത്തിന്റെ കോട്ട് ധരിച്ച അസത്യത്തെയാണ്. പ്രിയമുള്ളവരെ, സത്യമില്ലാത്ത ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് ഞാനും നിങ്ങളും ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ സത്യത്തിന് വേണ്ടി നിൽക്കുന്നവരായിരിക്കണം. കാരണം നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ സത്യം അല്ലേ, ഞാനാണ് സത്യം, ഞാനാണ് വഴി, ഞാനാണ് ജീവൻ. മൂന്നാമത് ഇവിടെ പറയുന്നത് തേജസ് എന്ന പദമാണ്. ഗ്ലോറി എന്ന് നമ്മൾ ഗ്ലോറിയ ഇവിടെ പാടി. ഗ്ലോറി എന്ന പദം മഹത്വം, തേജസ് എന്ന് അർത്ഥമാക്കാം. അപ്പൊ എന്താണ് തേജസ്? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പൊ ദൈവത്തിന്റെ സ്വരൂപവും ദൈവത്തിന്റെ സാദൃശ്യവും എന്ന് പറയുന്നത് ദൈവത്തിന്റെ മഹത്വമാണ്, അത് ദൈവത്തിന്റെ തേജസ്സാണ്. അങ്ങനെയെങ്കിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തേജസ്സുള്ളവനായിട്ടാണ്. നമ്മൾ വേദപുസ്തകത്തിൽ മോശയെക്കുറിച്ച് വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്. മോശ സീനായി പർവ്വതത്തിൽ ദൈവസാന്നിധ്യത്തിലായിരുന്നു 40 രാവും 40 പകലും. മോശ അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അവന്റെ ത്വക്ക് പ്രകാശിച്ചു, ഇസ്രായേൽ മക്കൾ മുഖം മൂടി എന്ന് നാം വായിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഞാനും നിങ്ങളും പ്രകാശമുള്ളവരായിട്ട് തീരും, തേജസ്സുള്ളവരായിട്ട് തീരും. പക്ഷേ നമ്മെ ദൈവം തേജസ്സുള്ളവരായി സൃഷ്ടിച്ചു എങ്കിലും നാം പാപം ചെയ്തപ്പോൾ നമ്മുടെ തേജസ് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് നഷ്ടപ്പെട്ട മനുഷ്യന്റെ തേജസ് അവന് മടക്കി നൽകുന്നതിനാണ് ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. അതുകൊണ്ട് വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. അനുഗ്രഹപൂർണമായ ഒരു ക്രിസ്മസ് ഒരിക്കൽ കൂടെ ഞാൻ ആശംസിക്കുന്നു. വളരെ മനോഹരമായി ഈ ഗായക സംഘം പാടി, വളരെ നല്ലവണ്ണം അവരെ പഠിപ്പിക്കാൻ പാടുപെട്ട ടോണിയെ ഞാൻ അഭിനന്ദിക്കുന്നു, നിങ്ങളെ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. അതുകൊണ്ട് ദൈവം നിങ്ങളെ തുടർന്നും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ സമയം ജ്ഞാനകീർത്തനത്തിൽ 56-ാമത്തെ പാട്ട് പാടുകയും മുന്നോട്ട് വന്ന് സ്തോത്ര വഴിപാടുകൾ അർപ്പിക്കുകയും ചെയ്യാവുന്നതാണ്. ജ്ഞാനകീർത്തനം 56. ഇന്ദേശാ
ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ, അവിടുത്തെ പുത്രനെ ആദരിക്കാതെ ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി നൽകിത്തന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കുള്ളതെല്ലാം അവിടുത്തെ ദാനമാകുന്നുവല്ലോ. അവിടുന്ന് ഞങ്ങൾക്ക് തന്നിട്ടുള്ളതിൽ നിന്ന് സന്തോഷത്തോടെ തിരുസന്നിധിയിൽ കൊണ്ടുവന്ന് സമർപ്പിച്ചിരിക്കുന്ന ഈ കാഴ്ചകളെ അവിടുന്ന് കൈക്കൊള്ളണമേ. ഇത് തിരുനാമ മഹത്വത്തിനായി തീരുവാൻ കർത്താവ് സഹായിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. മർത്യപാപ വിമോചകനായി ഒരു ദിവ്യതാരം ഉദിച്ചിരിക്കുന്നു. ലോകത്തിലെ അന്ധതയും ഭീതിയും അകറ്റാൻ ആ അരുമനാഥനെ നമുക്ക് കുമ്പിടാം. സ്വർഗീയ മാലാഹമാരും ആർഡയന്മാരും സ്തുതിഗീതങ്ങൾ പാടി മഹാസന്തോഷത്തിൽ പങ്കുചേർന്നതുപോലെ നമുക്കും പങ്കുചേരാം. ഏലു എൽസ കുര്യൻ രചിച്ച് ശ്രീ റൂബൽ ഫിലിപ്പ് സംഗീതം നൽകി ചിട്ടപ്പെടുത്തിയ ഈ രാവിൽ ഈ പൊന്നിലാവിൽ എന്ന ഗാനം എസ് പ്രതിഭ എം ഡിയിലൂടെ നമുക്ക് ആസ്വദിക്കാം. ഇല്ല.
നന്ദി പ്രകാശിപ്പിക്കുവാൻ സഭാപ്രവർത്തകനായ ടി ജെ പീറ്റർ സാറിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നന്ദി പറയുന്നതിന് മുമ്പായിട്ട് രണ്ട് കാര്യങ്ങൾ അറിയിക്കട്ടെ. നമ്മുടെ ക്രിസ്മസ് ആരാധന 25-ാം തീയതി വെളുപ്പിന് 7 മണിക്ക് ആയിരിക്കും. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിന് ശേഷമായിട്ട് ചെറിയ ഒരു ഡിന്നറ് ക്രമീകരിച്ചിട്ടുണ്ട്. അതിലും എല്ലാവരും സംബന്ധിക്കണമെന്ന് വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കും. ഏറ്റവും ആദരണീയനായ ഇടവക വികാരി റവറൻ ശിവൈ തോമസ് അച്ഛൻ, മുഹമ്മ സഭയിൽ നിന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന മുഹമ്മയിലെ കൈക്കാരനും കമ്മിറ്റി അംഗങ്ങൾ പ്രിയ വില്യം ഗ്രിയൻ സാറ്, ജസ്റ്റ് ടീച്ചർ, അതുപോലെ നമ്മുടെ സഭയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വരികയും ഈ ശുശ്രൂഷയിൽ വളരെ സ്നേഹത്തോടെ സംബന്ധിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ, സഭാ കുടുംബത്തിലെ പ്രിയമുള്ള സഭാ അംഗങ്ങളെ, ഗായക സംഘാംഗങ്ങളെ, നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹ വന്ദനം അറിയിക്കുന്നു. 2021 ക്രിസ്മസ് കരോൾ സർവീസ് ഇപ്രകാരം വളരെ സന്തോഷപൂർവ്വം കൊണ്ടാടുവാനായിട്ട് സഭ ഒരുമിച്ച് ആഗ്രഹിക്കുകയും അതിന് വേണ്ടതായ ക്രമീകരണങ്ങൾ സഭാംഗങ്ങളെല്ലാവരും ചേർന്ന് ചെയ്യുകയുമാണ് ഉണ്ടായത്. വളരെ നാളുകൾ, പ്രത്യേകിച്ച് കഴിഞ്ഞ 1 വർഷക്കാലം, ഈ 2 വർഷത്തോളം കോവിഡിൻ്റെ പ്രതിസന്ധിയിൽ നമ്മൾ കടന്നു പോവുകയായിരുന്നു. കഴിഞ്ഞ വർഷം പേരിന് മാത്രം ഒരു കരോൾ സർവീസ് നടത്തി. ഈ വർഷം നമുക്ക് അല്പമൊക്കെ ഇളവുകൾ ലഭിച്ചപ്പോൾ അത് സന്തോഷകരമായി കൊണ്ടാടുവാനായിട്ട്, ആഘോഷിക്കുവാനായിട്ട് നമ്മൾ സഭയായിട്ട് പ്രാർത്ഥനാപൂർവം ഒരുങ്ങി അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഇപ്രകാരം ഈ ക്രമീകരണം ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നത്. അതിന് സർവശക്തനായ ദൈവത്തിന് ഞാൻ എല്ലാ നന്ദിയും അർപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, മനുഷ്യന് അസാധ്യം, ദൈവത്തിന് എല്ലാം സാധ്യമാകുന്നു. അതാണ് ദൈവത്തിൻ്റെ പുത്രനിലൂടെ നാം ഇന്നും അനുഭവിക്കുന്ന ദൈവിക കരുതലും സ്നേഹവും. ഏറെ പ്രതിസന്ധി നിറഞ്ഞതായ ഒരു ലോകത്തിൽ നമ്മളെല്ലാവരും ജീവിക്കുന്നു, യാത്ര ചെയ്യുന്നു, നമ്മുടെ ചുമതലകളൊക്കെ നിർവഹിക്കുന്നു. അവിടെയൊക്കെ ദൈവം നമ്മെ ഇത്രത്തോളം ക്ഷേമത്തോടെ പരിപാലിക്കുന്നു. ദൈവത്തിന് നമുക്ക് മനഃപൂർവ്വമായിട്ട് നന്ദി അർപ്പിക്കാം. ഇന്നത്തെ നമ്മുടെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുകയും നമുക്കാവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും നൽകി നമുക്ക് വേണ്ടതായ എല്ലാ പ്രചോദനവും നൽകി നമ്മളെ നയിക്കുന്നത് നമ്മുടെ ഇടവക വികാരി ആണ്. കഴിഞ്ഞ 6 ആഴ്ചയിൽ അച്ഛൻ നമ്മുടെ ഒരുമിച്ച് ഉണ്ടായിരുന്നു, നമ്മുടെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഒരുമിച്ച് വന്ന നാൾ മുതൽ ഈ സഭയുടെ പ്രവർത്തനങ്ങളിൽ വളരെ ശ്രദ്ധാലുവായിട്ടാണ് അച്ഛൻ കാര്യങ്ങൾ മുൻപോട്ട് നയിക്കുന്നത്. അപ്രകാരം നമുക്ക് നല്ല നേതൃത്വം നൽകുകയും നമ്മുടെ മഹാ ഇടവകയുടെ ഏറ്റവും സീനിയറായ വൈദികരിൽ ഒരാളായ നമ്മുടെ അച്ഛന് മഹാ ഇടവയുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ സഭയ്ക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നേടിത്തരുവാനായിട്ട് സാധ്യമാണ്. അത് അച്ഛൻ തന്നെ നമ്മോട് പറഞ്ഞിട്ടുമുണ്ട്. തീർച്ചയായിട്ടും അച്ഛൻ്റെ ശുശ്രൂഷകൾ നമുക്ക് ഏറെ അനുഗ്രഹമായിട്ട് മുൻപോട്ട് പോകുന്നു. നമുക്ക് അച്ഛനെ ഏത് കാര്യത്തിലും സമീപിക്കുവാനായിട്ടുള്ള വളരെ സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ പറയുവാനും നമുക്ക് നമ്മുടെ കാര്യങ്ങളിൽ സംബന്ധിക്കുന്ന യാതൊരു മടിയും കൂടാതെ ടോണി ഓർപ്പിച്ച പ്രകാരം തന്നെ അച്ഛനെ നമുക്ക് ഇന്ന് ലഭിച്ചത് വളരെ സന്തോഷകരം ആകുന്നു. ഒരു തടസ്സവും കൂടാതെ തന്നെ അച്ഛൻ ഇന്നത്തെ ദിവസം നമുക്കായിട്ട് ഈ ശുശ്രൂഷയ്ക്കായിട്ട് വേർതിരിച്ച് തന്നു. നമുക്ക് ഇന്ന് വളരെ അനുഗ്രഹകരമായ ഒരു സന്ദേശം, ക്രിസ്മസ് സന്ദേശം അച്ഛനിലൂടെ ലഭ്യമായി. തീർച്ചയായിട്ടും പെരുന്നാളുകളിൽ അച്ഛൻ്റെ നേതൃത്വം നമുക്കും നമ്മുടെ ഈ കൊച്ചു സഭയ്ക്കും ഏറെ അനുഗ്രഹമായി തീരും എന്നുള്ള യാതൊരു സംശയവുമില്ല. ദൈവം അച്ഛനെ കുടുംബമായിട്ട്
ഈ ശുശ്രൂഷയിൽ അധികമായി ബലപ്പെടുത്തേണ്ടതിനായിട്ട് നമുക്കൊരുമിച്ച് പ്രാർത്ഥനയിൽ പങ്കുചേരാം. അച്ഛൻ്റെ സാന്നിധ്യവും ശുശ്രൂഷയും പ്രത്യേകിച്ച് ഇന്ന് ഈ ക്രിസ്മസ് ദിനത്തിൽ ഈ ക്രിസ്മസ് കരോൾ സർവീസിൽ കടന്നു വരികയും സഭയ്ക്ക് ആവശ്യമായ നല്ല സന്ദേശം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്ത ഇടവക വികാരി റെവറൻ ശ്രീ തോമസ് അച്ഛനോടുള്ളതായ നന്ദിയും സ്നേഹവും ആദരപൂർവ്വം സഭയുടെ നാമത്തിൽ അറിയിക്കുന്നു. അച്ഛൻ നമ്മുടെ ഇടവകാരി എന്നതുപോലെ തന്നെ നമ്മുടെ പള്ളം ജില്ലയ്ക്ക് നേതൃത്വം നൽകുന്ന ജില്ലയുടെ ചെയർമാനായിട്ടും പ്രവർത്തിക്കുന്നു. മഹാ ഇടവകയുടെ ഉന്നതമായ സ്ഥാനങ്ങളിൽ തുടർന്നും അച്ഛന് ചുമതലകൾ നൽകുന്നു. തീർച്ചയായും ഒക്കെ നമുക്ക് അഭിമാനിക്കാം. ദൈവം ധാരണമായിട്ട് അച്ഛനെ അനുഗ്രഹിക്കട്ടെ. മഹായുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമെന്ന നിലയിലും മറ്റ് ചുമതലകളിലേക്ക് അച്ഛൻ പ്രവേശിക്കുവാനായിട്ട് ദൈവം വഴികളെ ഒരുക്കുന്നു. ധാരാളമായിട്ട് അച്ഛനെ കുടുംബമായി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് സഭയായി പ്രാർത്ഥിക്കാം. നമ്മുടെ ഗായക സംഘം പ്രിയമുള്ള ടോണി ഗായക സംഘത്തിന് മാത്രമല്ല ഈ സഭയുടെ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുന്ന ബഹുമാന്യ വ്യക്തിയാണ്. ഇവിടെ ആര് കടന്നു വന്നാലും അവർക്കത് വേഗത്തിൽ മനസ്സിലാക്കാം. ക്രിക്കറ്റ് കളിയിൽ ഓൾറൗണ്ടർ എന്നുള്ള ഒരു സ്ഥാനം പോലെ ഈ സഭയുടെ എല്ലാവിധമായ പ്രവർത്തനങ്ങളിലും ടോണി വളരെ ആത്മാർത്ഥമായിട്ട് ഓടി നടന്ന് ചുറുചുറുക്കോടെ കാര്യങ്ങൾ ചെയ്യുന്നു. കരോൾ സർവീസ് വളരെ മനോഹരമാക്കണമെന്ന് ടോണി ഏറെ ആഗ്രഹിക്കുകയും അതിനുള്ള ക്രമീകരണമൊക്കെ ടോണി മറ്റ് സഭാ അംഗങ്ങളുമായിട്ട് ചേർന്ന് ആലോചിക്കുകയും അതിനൊക്കെ നേതൃത്വം നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ടോണിയുടെ നേതൃത്വത്തിൽ ഇന്നത്തെ നമ്മുടെ ഗായക സംഘം മനോഹരമായി പാടുവാൻ ദൈവം അവർക്ക് കൃപ കൊടുത്തു. പ്രത്യേകിച്ച് ടോണിയോടും ഗായക സംഘാംഗങ്ങൾ എല്ലാവരോടുമുള്ളതായ നന്ദി വളരെ സ്നേഹത്തോടെ ഞാൻ വ്യക്തിപരമായ നിലയിലും സഭയുടെ നാമത്തിലും അറിയിക്കുന്നു. ദൈവം ധാരാളമായിട്ട് നിങ്ങളെ ഈ സഭയ്ക്ക് അനുഗ്രഹമായി എടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മുഹമ്മ സഭയിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന പ്രകാരം ഞാൻ മുഹമ്മ സഭയിലെ ശുശ്രൂഷകനും കൂടിയാകുന്നുവല്ലോ. രണ്ട് സഭകളിലെ ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം നിയോഗിച്ചയച്ചിരിക്കുന്നു. മുഹമ്മ സഭയിൽ അവിടെ താമസിച്ചുകൊണ്ട് മുഹമ്മ സഭയുടേതായ സഹായവും സഹകരണവും പ്രത്യേകിച്ച് ഈ സഭയ്ക്ക് എപ്പോഴും വലിയ അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് ഞങ്ങളോടൊരുമിച്ച് ബഹുമാനമുള്ള വില്യം കുര്യൻ സാറും ടീച്ചറും ആരാധനകളിൽ സംബന്ധിപ്പാനായിട്ട് വളരെ താല്പര്യപൂർവ്വം കടന്നു വരുന്നു. ഈ സഭയ്ക്ക് വേണ്ടതായ നല്ല കൈത്താങ്ങലുകൾ നൽകുന്നു. ആത്മീയമായ കൈത്താങ്ങൽ അതുപോലെ ഭൗതികമായിട്ടുള്ളതായ സഹായങ്ങളൊക്കെ പ്രിയ കുടുംബത്തിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാം നന്ദിപൂർവ്വം ഓർക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് കടന്നു വരികയും ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുകയും ചെയ്യുന്നു. വളരെ സ്നേഹത്തോടെ സഭയുടേതായ നന്ദി, എൻ്റെ വ്യക്തിപരമായ നന്ദിയും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. നമ്മുടെ ബിനോയ് സാർ വന്ന് മുഹമ്മ സഭയുടെ സെക്രട്ടറി കുടുംബമായിട്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നു. സെക്രട്ടറി ബഹുമാനമുള്ള ബിനോയ് ജോസഫ് സാറ്, ഷാലി ടീച്ചർ, കുഞ്ഞുങ്ങൾ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നു. ഞാൻ സാറിനോട് പറഞ്ഞു, ഞാൻ ഒരുപക്ഷേ ഇവിടുത്തെ പ്രത്യേക സാഹചര്യങ്ങളുണ്ട്, എനിക്ക് തിരിച്ചു പോകാനായിട്ട് വാഹനം ഇല്ല, വാഹനം വീട്ടിലെ മോൻ വീട്ടിലേക്ക് പോയി, അതുകൊണ്ട് ഒരുപക്ഷെ ഞാനിന്ന് മടങ്ങി വരത്തില്ല, രാവിലെ വരത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ സാറ് വേണ്ട ക്രമീകരണങ്ങൾ എനിക്ക് വേണ്ടി ചെയ്ത് ഇവരെല്ലാവരും കൂടി വണ്ടിയുമായിട്ട് വന്ന് വെച്ചിരിക്കും. പറഞ്ഞാൽ ഞാനേറെ സന്തോഷിക്കുന്നു. അല്ലെങ്കിലും മുഹമ്മയുടെ എല്ലാവിധമായ സഹകരണവും ഈ സഭയ്ക്ക് എപ്പോഴുമുണ്ട്. ഒരു തടസ്സവും ഞാൻ അവിടെ നിന്ന് എപ്പോൾ പോരുവാനും ഇവിടെ അല്പം താമസിച്ചാലും ഒന്നും യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ മുൻപോട്ട് പോകുന്നു. നമ്മുടെ സഭയുടെ എല്ലാവിധമായ ചുമതല വഹിക്കുന്ന പ്രിയപ്പെട്ടവർ തന്നെ നമ്മുടെ ഒരുമിച്ചായിരിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് കടന്നു വന്ന മുഹമ്മ സഭയുടെ സെക്രട്ടറിയും കുടുംബത്തോടും ഉള്ളതായ നന്ദി ഞാൻ ആദരവോടെ അറിയിക്കുന്നു. നമ്മുടെ സഭാംഗങ്ങളുടെ നമ്മുടെ കുടുംബാംഗങ്ങളുടെ ബന്ധുമിത്രാദികൾ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നു. വളരെ സന്തോഷകരമാകുന്നു. നമ്മുടെ സന്തോഷം ക്രിസ്മസ്
എല്ലാവർക്കും സന്തോഷത്തിൻ്റെ അനുഭവമാകുന്നു. ഈ അവസരത്തിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഉള്ളതായ നന്ദി ഞാൻ ആദരപൂർവ്വം അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ രണ്ട് ടീച്ചേഴ്സ് നമുക്കുണ്ട്, ലൂത്രൻ സ്കൂളിൽ പഠിപ്പിക്കുന്ന നമ്മുടെ ടീച്ചേഴ്സ്, ടീച്ചേഴ്സിൻ്റെ സ്നേഹിതര് കൂട്ടുകാർ നമ്മോടൊരുമിച്ച് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നു. അവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇവിടെ എല്ലാ ക്രമീകരണങ്ങളും സഭയുടേതായ മറ്റ് ചുമതലകളൊക്കെ നിർവഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ ഉണ്ട്. ഞാൻ എല്ലാവരുടെയും പേര് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, ചുരുക്കം പേര് ആണ് നമുക്ക് ഉള്ളത്. പ്രിയമുള്ള യേശുദാസ് ചായൻ, അതുപോലെ തങ്കച്ചായൻ, അനിയൻ, നമ്മുടെ വിറ്റമാൻ്റെയും കുടുംബവും, ഇവരെല്ലാവരും കുടുംബമായിട്ട് തന്നെ ഈ കാര്യങ്ങൾക്കെല്ലാം വേണ്ട ക്രമീകരണങ്ങൾ നൽകി. ഈ ദിവസങ്ങളിൽ വളരെ അധ്വാനങ്ങളുണ്ടായിരുന്നു. പള്ളിയുടെ പരിസരമൊക്കെ ക്രമീകരിക്കുവാനായിട്ട് പള്ളിക്കാകും എല്ലാം ക്രമീകരിച്ചു. ഈ ക്രമീകരണങ്ങളൊക്കെ അവരുടെ പൂർണ്ണമായിട്ടുള്ളതായ നേതൃത്വത്തിലാണ് നടന്നത്. അതിനൊക്കെ നേതൃത്വം വഹിച്ച പ്രിയപ്പെട്ട എല്ലാവരോടും ഉള്ളതായ നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കട്ടെ. അതുപോലെ നമുക്ക് നമ്മുടെ ഈ പ്രോഗ്രാം വീഡിയോ ചെയ്യുന്നത് ഷിനു, പ്രിയമുള്ള ഷിനു ടോണിയുടെ ഫ്രണ്ടാണ്. വളരെ ആത്മാർത്ഥമായിട്ട് ഈ കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെ നേരത്തെ തന്നെ വന്ന എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു, അത് ഭംഗിയായി ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ സഭയുടേതായ എല്ലാ നന്ദിയും സ്നേഹവും വളരെ സ്നേഹത്തോടെ ആദരവോടെ അറിയിക്കുന്നു. നമുക്ക് ശബ്ദം വിളിച്ചും നൽകുന്ന പ്രിയപ്പെട്ടവരോടുള്ളതായ നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ നൽകുന്നു. അതുപോലെ കടന്നു വന്ന് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാവരോടും, പ്രത്യേകിച്ച് നമുക്ക് ആങ്കറിങ് ചെയ്യുന്നതിൻ്റെ പ്രിയ ടീച്ചറിനോട്, മറ്റ് എല്ലാ പ്രിയപ്പെട്ടവരോടും, എല്ലാ ക്രമീകരണങ്ങളും പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. 2021 അവസാന നാളുകളിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിപ്പാൻ നമ്മൾ ഒരുങ്ങുന്നു. സർവശക്തനായ ദൈവം ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹകരമായ ഒരു ക്രിസ്മസും ഏറ്റവും ഐശ്വര്യപൂർണമായ പുതുവർഷവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ആദരവോടെ അറിയിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. 1818 ഒരു തണുത്ത ക്രിസ്മസ് രാവിൽ ഫാദർ ജോസഫ് മൂർ തൻ്റെ സുഹൃത്തായ ഫ്രാൻസ് സേവർ ഗ്രൂബറിനെ സന്ദർശിക്കുവാൻ തൻ്റെ ഭവനത്തിൽ നിന്ന് 3 കിലോമീറ്റർ നടന്നു. മൂർ 2 വർഷം മുമ്പ് എഴുതിയ ഒരു കവിത കൊണ്ടുവന്നു. മണിക്കൂറുകൾ മാത്രം അകലെയുള്ള ക്രിസ്മസ് രാവ്, അർദ്ധരാത്രി കുർബാനയ്ക്ക് അദ്ദേഹത്തിന് ഒരു കരോൾ ആവശ്യമായിരുന്നു. പള്ളിയുടെ ഗായക സംഘവും മാസ്റ്ററും ഓർഗനിസ്റ്റുമായി സേവനമനുഷ്ഠിച്ച സ്കൂൾ അധ്യാപകനായ തൻ്റെ സുഹൃത്തിന് തൻ്റെ കവിതയെ സംഗീതത്തിലാക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു. 1818 December 24 ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഫ്രാൻസ് ഗ്രൂബർ മോറിനായി ഒരു മെലഡി രചിച്ചു. ഒടുവിൽ നാം ചേർന്ന് പാടുവാൻ പോകുന്ന കരോളിനെ കുറിച്ചുള്ള അതിശയകരമായ കാര്യം, സമീപത്തെ സാൽസക് നദിയിലെ വെള്ളപ്പൊക്കം മൂലം ചർച്ച് ഓർഗൻ പ്രവർത്തനരഹിതമായി. അതിനാൽ ഗ്രൂബർ ഈ കവിതയെ ഒരു പഴയ ഗിറ്റാറിലൂടെ ഈണം നൽകി. ഇപ്രകാരം രൂപം കൊണ്ട ഗാനമാണ് ലോകമെമ്പാടുമുള്ള ഗായക സംഘങ്ങൾ പാടുന്ന സൈലന്റ് നൈറ്റ് ഹോളി നൈറ്റ് എന്ന സുന്ദര ഗാനം. ഈ ഗാനത്തോട് കൂടി ഈ വർഷത്തെ ക്രിസ്മസ് ഗാന ശുശ്രൂഷ ഇവിടെ അവസാനിക്കുന്നു.
യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നടത്തിപ്പുണ്ടാവുന്നു നമ്മെല്ലാവരോടും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.